Hello, my dears. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് കാലിൻ ഷെർവിൻ ബെയ്ലി എന്ന എഴുത്തുകാരിയാണ്. ഈ കഥയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ആൺകുട്ടിയുടെ ഒരു വിചിത്രമായ വീട് കണ്ടുപിടിക്കാനുള്ള യാത്രയാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കാലിൻ ഷെർവിൻ ബെയ്ലിയെ കുറിച്ച് പഠിക്കാം. കാലിൻ ഷെർവിൻ ബെയ്ലി ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. കുട്ടികളുടെ സാഹിത്യത്തിന് വേണ്ടി എഴുതുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് കാലിൻ ഷെർവിൻ ബെയ്ലി. ജനിച്ചത് ന്യൂയോർക്കിലെ ഹൂസിക് ഫോൾസ് എന്ന സ്ഥലത്താണ്. 1947 മിസ് ഹിക്കൊറി എന്ന് പറഞ്ഞ ബുക്കിന് ന്യൂബെറി മെഡൽ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട മറ്റു വർക്കുകളാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ്, ഹീറോ സ്റ്റോറീസ്, ദി ലിറ്റിൽ റാബിറ്റ് ഹു വാണ്ടഡ് റെഡ് വിങ്സ് എക്സെട്ര. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദി ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് റിട്ടൺ ബൈ കാലിൻ ഷെർവിൻ ബെയ്ലി. ഒക്ടോബറിലെ ഒരു തണുത്ത കാറ്റും മഴയുമുള്ള ദിവസം ആ ചെറിയ ആൺകുട്ടിക്ക് ബോറടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ തൻ്റെ ബോറടിയെക്കുറിച്ച് അടുക്കളയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോട് പറയുന്നു. അവൻ്റെ ബോറടിയെക്കുറിച്ച് കേട്ടപ്പോൾ അത് അകറ്റുന്നതിന് വേണ്ടി അമ്മ അവനോട് അവൻ്റെ പുതിയ ചായ പെൻസിലുകൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുവാനും പുതിയ ഏതെങ്കിലും ലൈബ്രറി പുസ്തകം വായിക്കുവാനും അവൻ്റെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുവാനും പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറുപടിയായി അവൻ പറയുന്നത് അവൻ ഇതെല്ലാം ഒരുപാട് തവണ ചെയ്തു കഴിഞ്ഞു, അവനെ ബോറടിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ്റെ അമ്മ ഓർക്കുകയാണ്, അവൻ്റെ അതേ പ്രായത്തിലായിരുന്നപ്പോൾ താനും ഇങ്ങനെയൊരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ തൻ്റെ അമ്മ അവൻ്റെ മുത്തശ്ശി അമ്മയോട് പറഞ്ഞത് ഒരു വിചിത്രമായ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. അമ്മ ആ ചെറിയ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവന് ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അവൻ അമ്മയോട് ചോദിച്ചു താൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അമ്മ അവനോട് പറഞ്ഞു, ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ജനലുകളും വാതിലുകളും ഇല്ലാത്ത മുകളിലൊരു ചിമ്മിനിയുള്ള നടുവിൽ ഒരു നക്ഷത്രമുള്ള ചുവന്ന വീട് കണ്ടുപിടിക്കുവാൻ വേണ്ടി. മഴക്കോട്ടും തൊപ്പിയും സ്കാർഫും കയ്യുറകളും അണിഞ്ഞ് അവൻ ആ വീട് അന്വേഷിക്കുവാൻ യാത്ര തുടങ്ങി. ആ ബ്ലോക്കിലൂടെ അവൻ ആ വിചിത്രമായ വീട് അന്വേഷിച്ച് നടന്നു. അവിടെ അവൻ പല നിറങ്ങളിലുള്ള വീടുകൾ കണ്ടു. വെള്ള നിറത്തിലുള്ള വീടുകളും നീല നിറത്തിലുള്ള വീടുകളും മഞ്ഞ നിറത്തിലുള്ള വീടുകളും പച്ച നിറത്തിലുള്ള വീടുകളും കണ്ടു. പക്ഷേ അതിലൊന്നും അവൻ അന്വേഷിക്കുന്ന വീടുണ്ടായിരുന്നില്ല. അവിടെ അവൻ ഒരു ചുവപ്പ് നിറത്തിലുള്ള വീടും കണ്ടു. പക്ഷേ അതൊരു ചതുരാകൃതിയിലുള്ള വീടായിരുന്നു. ആ വീടിനെ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു, പിന്നെ ധാരാളം ജനലുകളും. ആ ജനലുകൾക്കെല്ലാം ഉള്ളിൽ നിന്നും കർട്ടനും ഉണ്ടായിരുന്നു. അവൻ ആ വിചിത്രമായ വീട് കണ്ടുപിടിക്കുവാനുള്ള യാത്ര വീണ്ടും തുടർന്നു. പല നിറത്തിലുള്ള വീടുകൾ അവൻ വീണ്ടും വീണ്ടും കണ്ടു. പക്ഷേ അതിലൊന്നും അവൻ ഉദ്ദേശിക്കുന്ന വീട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ ഒരു പോസ്റ്റ്മാനെയും ഒരു പോലീസുകാരനെയും കണ്ടുമുട്ടി. അവൻ അവരോട് ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവർക്കവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവർക്ക് രണ്ടു പേർക്കും ആ വീടിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അവൻ ആകെ വിഷമത്തിലായി, കാരണം അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട് അന്വേഷിച്ചതിന് നിനക്ക് ആ ബ്ലോക്ക് ക്രോസ് ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല എന്ന്. പക്ഷേ അവനെ ഇതുവരെയായിട്ടും ആ വീട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇനി ആകെ കൂടി ബാക്കിയുള്ളത് ആ ബ്ലോക്കിലെ ഏറ്റവും അവസാനത്തെ വീടാണ്. അത് മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ വീടാണ്. ആ കുട്ടിയുടെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ഫെറ്റ്സറിനെ കുറിച്ച്. മിസ്റ്റർ ഫെറ്റ്സർ അവിടെ താമസിക്കുന്ന ആ ബ്ലോക്കിൽ താമസിക്കുന്ന എല്ലാവരെക്കാളും മുമ്പ് തൊട്ട് തന്നെ താമസിക്കുന്ന ആളാണ്.
അദ്ദേഹത്തിന് സ്വന്തമായൊരു ഫാം സ്റ്റാൻഡുണ്ട്. അതേപോലെ തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും അദ്ദേഹം വിൽക്കുന്നു അവിടെ. അദ്ദേഹത്തിന് സ്വന്തമായി വെജിറ്റബിളിൻ്റെയും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും തോട്ടവുമുണ്ട്. ഉടനെ തന്നെ അവൻ മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ബാണിലേക്ക് പോയി, കളപ്പുരയിലേക്ക് പോയി. ആ സ്റ്റോറേജ് റൂമിൽ മിസ്റ്റർ ഫെറ്റ്സർ ആപ്പിൾസ് ബോക്സുകളിൽ പാക്ക് ചെയ്യുകയായിരുന്നു. മിസ്റ്റർ ഫെറ്റ്സർ അവനെ കണ്ടതും അവനെ വിളിക്കുകയും ആപ്പിൾ സൈഡർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആപ്പിൾ സൈഡർ കുടിച്ചതിന് ശേഷം മിസ്റ്റർ ഫെറ്റ്സറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് മിസ്റ്റർ ഫെറ്റ്സറിനോട് ചോദിക്കുകയാണ്. അവൻ അന്വേഷിക്കുന്ന വീടിനെ കുറിച്ച് അവൻ മിസ്റ്റർ ഫെറ്റ്സറിനോട് പറയുന്നു. പിന്നെ അവൻ്റെ അമ്മ അവൻ്റെ അതേ പ്രായത്തിലുള്ളപ്പോൾ ഇങ്ങനെ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ മിസ്റ്റർ ഫെറ്റ്സറിനെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നുമെല്ലാം അവൻ പറയുകയാണ്. മിസ്റ്റർ ഫെറ്റ്സർ ചിരിച്ചുകൊണ്ട് അവൻ്റെ അമ്മയെ താൻ ഓർക്കുന്നുവെന്നും ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നപ്പോൾ ഇതേപോലെ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടെന്നും പറയുകയാണ്. മിസ്റ്റർ ഫെറ്റ്സർ അവനോട് പറയുകയാണ്, എനിക്കറിയാം നിന്നെ എങ്ങോട്ടാണ് പറഞ്ഞു വിടേണ്ടതെന്ന്. മിസ്റ്റർ ഫെറ്റ്സർ പുറത്തിറങ്ങിയിട്ട് ആ ചെറിയ മലമുകളിലുള്ള തൻ്റെ ആപ്പിൾ തോട്ടത്തിലേക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് ആ ചെറിയ ആൺകുട്ടിയോട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് ചുറ്റും നോക്കുകയാണെങ്കിൽ നിനക്ക് കണ്ടെത്തുവാൻ പറ്റും നീ എന്താണ് അന്വേഷിക്കുന്നതെന്ന്. അവൻ വേഗം മലമുകളിൽ കയറി. അവിടെ അവനൊരു ആപ്പിൾ മരത്തിൻ്റെ ആപ്പിൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നു. അവിടെയെല്ലാം ചുറ്റും നോക്കി. അവിടെ നന്നായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചുവന്ന ആപ്പിൾ അവൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് വീഴുകയാണ്. അവൻ ആ ആപ്പിൾ എടുത്തിട്ട് നന്നായി സൂക്ഷിച്ചു നോക്കി. ജനലുകളും വാതിലുകളും ഇല്ലാത്ത ചുവന്ന നിറത്തിലുള്ള മുകളിൽ ഒരു ചിമ്മിനിയുള്ള വീട് അവൻ കണ്ടു. പക്ഷേ സ്റ്റാർ എവിടെ? നക്ഷത്രം മാത്രം അവിടെ ഇല്ല. അവൻ ആ ആപ്പിൾ തൻ്റെ റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് ഓടി. എന്നിട്ട് വീട്ടിലെത്തി അവൻ അമ്മയോട് പറയുകയാണ് ഞാൻ വീട് കണ്ടെത്തിയെന്ന് തോന്നുന്നുവെന്ന്. അമ്മയ്ക്കവൻ തൻ്റെ കയ്യിലുള്ള ആപ്പിൾ കൈമാറി. എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് എവിടെയാണ് സ്റ്റാർ എന്ന്. അമ്മ ഒരു മൂർച്ചയുള്ള കത്തിയെടുത്തുകൊണ്ട് ആ ആപ്പിൾ രണ്ട് പകുതിയാക്കി നടുവിൽ കൂടെ മുറിച്ച് അവനെ അതിനുള്ളിലെ നക്ഷത്രം കാണിച്ചു കൊടുത്തു. 5 ബ്രൗൺ സീഡ്സ് ഹോൾഡ് ചെയ്തിട്ട് ഒരു നക്ഷത്രം അതിനുള്ളിലുണ്ടായിരുന്നു. ഇതെല്ലാം അവനെ വളരെ അത്ഭുതകരമായി തോന്നി. ഇങ്ങനെ ആ ചെറിയ ആൺകുട്ടി ആ ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കണ്ടുപിടിച്ചു. ജനലുകളും വാതിലുകളും ഇല്ലാത്ത മുകളിൽ ഒരു ചിമ്മിനിയുള്ള നടുവിൽ ഒരു നക്ഷത്രമുള്ള ചുവന്ന നിറത്തിലുള്ള ആ ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് അവൻ കണ്ടുപിടിച്ചു. അവൻ അവൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, ഈ ആപ്പിളിനുള്ളിലെ നക്ഷത്രം കാണാതെ കഴിക്കുന്നതും ഒരു അത്ഭുതമല്ലേ എന്ന്. അതിനെ അമ്മ അതും ശരി തന്നെ എന്ന് ഉത്തരം നൽകുന്നു. ഇതോടുകൂടി നമ്മുടെ ദി ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന കഥ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക.